നിങ്ങളോ? അഞ്ചാളും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്? സാർ എന്താ ഇവിടെ വിശേഷിച്ച്? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അല്ലല്ല, സാധനങ്ങൾ വാങ്ങി ഇവിടെ എത്തിക്കാൻ. അപ്പോ സാറാണോ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ആദരണീയനായ വാച്ച്മാൻ? എന്താ പറഞ്ഞത്? അല്ല, അത് പിന്നെ കുരുവിള സാർ ഇവിടെ വരാറുണ്ടോന്ന് ഇവരെന്നോട് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറ് വന്നു. അല്ല, സാർ ഇവിടെ അങ്ങനെ വരാറില്ലല്ലോ, എന്താ വന്നത്? അല്ല, അത് പിന്നെ ഞാന്. അല്ല, എന്താ സൂസിനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയ അത് ഓഫീസിൽ മറന്നു വെച്ചു പോരാ? എനിക്കിപ്പോ അത് ജോലി ആയില്ലേ. ഓ സോറി സാർ, ഞാനത് ഓർത്തില്ല. സാർ ഇതിവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ ഓർത്തില്ല. താങ്ക് യു സാർ. അപ്പൊ സാർ ഇവിടെ സാധനങ്ങളും കൊണ്ട് യാദൃശികമായിട്ട് വന്നതാണല്ലേ, അല്ലാതെ സാർ വരാറേ ഇല്ല, വന്നിട്ടേ ഇല്ല. എന്നിട്ട് ഈ ഫ്ലാറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളെ പോലെ അല്ലല്ലോ സാറ് വന്നത്. അതെന്താ? ഡാ ഡാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സബോർഡിനേറ്റായ ഒരു സ്ത്രീക്ക് ഒരു കൈസഹായം ചെയ്തപ്പോ അതിന് മറ്റു ചില അർത്ഥങ്ങൾ കാണുന്ന നിന്റെ ആ പരിപാടി ഉണ്ടല്ലോ, അതിവിടെ വേണ്ടാട്ടാ. സാർ അങ്ങനെ പറയരുത്. സൂസനെ, എനിക്കിത് തന്നെ കേൾക്കണം. ഇനി മേലിൽ ഈ വക സഹായങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല, ഞാൻ പോവാ. സാർ അത് ഇവിടെ പോവാ? എന്റെ വീട്ടിലേക്ക്? അല്ല, എവിടേക്കാ? അവന്റെ ഒരു ചോദ്യം ഉത്തരം കേട്ടില്ലേ, എന്താ അത്? പാവം കുരുവിള സാറ്, ആദ്യമായിട്ടാ ഇവിടെ വന്നത്, ഒരു കപ്പ് ചായ പോലും കൊടുത്തില്ല. ഞങ്ങളും ആദ്യമായിട്ടല്ലേ മാഡം ഇവിടെ വന്നത്, ഞങ്ങൾക്കും എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാ കൊള്ളാവുന്നുണ്ട്. എന്താ മാഡം, നല്ല സുഖമല്ലേ? നിങ്ങളിരിക്കെ, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. ചായ പെട്ടെന്ന് വേണേ, വഞ്ചി കരക്കെടുത്ത് വരുന്നുണ്ട്. ഇനി ഒഴുകി പോകാതിരിക്കാൻ പിടിച്ചു കെട്ടണ്ടേ. ചെല്ലി ചെല്ലി, എല്ലാം പറഞ്ഞതുപോലെ ഒരു സംശയം തോന്നരുത്. ഓക്കെ. മഞ്ചണ്ണ സ്കൂളിന് സ്വസ്ഥത തരില്ല. ഇവിടെ എങ്കിലും സമാധാനമായിട്ട് ജീവിക്കാന്ന് വെച്ചാ സമ്മതിക്കില്ല. നാശങ്ങള്. എന്താ മാഡം, മാഡത്തിന് വല്ലാത്തൊരു പരിഭ്രമം പോലെ, എന്ത് പറ്റി? ഒന്നുമില്ല, ഞങ്ങള് വന്നത് മാഡത്തിന് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നല്ലോ. ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെന്താ, മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അല്ല, ഞാൻ ഈ ചായക്ക് പാലെടുക്കാൻ വേണ്ടി വന്നതാ. പാലാണോ പ്രശ്നം? പാലല്ലേ ദേ ഇരിക്കുന്നേ. ചായ ഞങ്ങളിടണോ അതോ മാഡം തന്നെ ഇടുവോ? ഞാൻ തന്നെ ഇട്ടുതരാം. കൊള്ളാം, മാഡത്തിന്റെ അടുക്കള നന്നായിട്ടുണ്ട്. താങ്ക്സ്. മാഡം തനിച്ചാണോ ഇവിടെ? അതെ. എന്താ? അല്ല, തനിച്ച് താമസിക്കാൻ മാഡത്തിന് പേടിയില്ലേ? പേടിയോ? എന്ത് പേടി? പേടിച്ച ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു, കൂട്ടിന് പപ്പയില്ലേ? എന്താ? അല്ല, വാച്ച്മാൻ പപ്പൻ പപ്പനുള്ളപ്പോ പേടിക്കാൻ എന്തിരിക്കുന്നു എന്നാ ഞങ്ങള് പറഞ്ഞത്. അയ്യോ മാഡം, അത് ഉപ്പല്ലേ? അയ്യോ ശരിയാ, ഇതാണ് പഞ്ചസാര. ഓ സോറി. ഇത്രയും വലിയ ഫ്ളാറ്റിൽ മാഡം ഒറ്റയ്ക്ക് താമസിക്കാതെ മാഡത്തിന് ആരെങ്കിലും ഒക്കെ പെയിൻ ഗസ്റ്റായിട്ട് താമസിപ്പിച്ചൂടെ? ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനെ കിട്ടില്ലേ? അത് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടിയില്ല. അതോർത്ത് വിഷമിക്കണ്ട, പെയിൻ ഗസ്റ്റ് എന്ന് ഞങ്ങൾ ഒപ്പിച്ചേരാം. നിങ്ങളെ അവിടെ ഇരിക്കെ, ഞാൻ ചായ ഇട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. ഉടനെ വരണേ, ഞങ്ങൾക്ക് 6 മണിക്ക് ബോർഡിംഗിൽ കയറാനുള്ളതാ. അതിനു മുമ്പ് ഞങ്ങൾക്ക് വന്ന കാര്യം മാഡത്തോട് പറയാനുണ്ട്. പറയാൻ വന്നപ്പോഴല്ലേ ആ കുരുവിള സാർ കാര്യം വന്നത്. സാരമില്ല, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഈ കുട്ടികൾ എവിടെ പോയി? ഈ കുട്ടികളെ ചായ കുടിക്കാതെ തിരിച്ചു പോയോ? പിന്നെ എന്തിനായിരിക്കും ഇവര് വന്നത്? ഞാൻ ഇങ്ങോട്ടല്ലേ വേറെ എവിടെ പോവാനാ? സ്വന്തം ഭർത്താവിനോടോണ്ടി ഇറങ്ങി പോവാൻ പറയുന്നത്? എന്റെ മാതാവേ, ആ 5 fingers ഇവിടെ എങ്ങാനും കാണും, അവര് പോയിട്ട് പിന്നെ എങ്ങാനും വാ. നീ അവറ്റെന്നെ സൽക്കരിക്കാൻ പോയിരുന്നു അല്ലേ? കൊള്ളാം. ഒന്ന് പതുക്കെ പറ മനുഷ്യ,
ആ ഫൈവ് ഫിംഗേഴ്സിന്റെ കാര്യോർത്ത് നീ ടെൻഷൻ ആവാതെ സുസി. പിന്നെ ടെൻഷൻ ആവണ്ടേ, നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാനാ ആ പിള്ളേർ വന്നത്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അത് മനസ്സിലായത് കൊണ്ടല്ലേ ആ പിള്ളേര് കയറി വന്നപ്പോ അപ്പ തന്നെ ഞാൻ ഇറങ്ങിപ്പോയത്. ആ പിള്ളേരെ അത് വിശ്വസിച്ചു. നിങ്ങൾ തിരിച്ചിങ്ങോട്ട് കയറി വരുന്നത് അവർ കണ്ടോ? എടി, കുരുവിള ഒരു മണ്ടനാണെന്ന് നീ വിചാരിച്ചോ? അവരഞ്ചുപേരും ഇതിനകത്ത് നിൽക്കുമ്പോ ഞാൻ പുറത്തു വിളിച്ചു നിൽക്കായിരുന്നു. എന്നിട്ട് അവരഞ്ചുപേരും പുറത്തു വന്ന് വണ്ടിയെടുത്തു പോയി എന്ന് ഉറപ്പുവരുത്തിട്ടാ ഞാൻ അങ്ങോട്ട് കയറി വന്നത്. രക്ഷപ്പെട്ടു. എന്തായാലും അവര് വന്ന സമയത്ത് നമ്മളെ ഒരുമിച്ച് കാണാതിരുന്നത് ഭാഗ്യം. അവര് ഈ ഫ്ലാറ്റ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് വീണ്ടും വരുമെന്ന എന്റെ പേടി. എടി, നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഫൈവ് ഫിംഗേഴ്സ് മനസ്സ് കാണുമ്പോ ഞാൻ മാനത്ത് കാണും. രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഫ്ലാറ്റ് ഒഴിയും. പുതിയ ഫ്ളാറ്റിന്റെ അഡ്രസ് ഇവിടെ കൊടുക്കാതിരുന്നാ പോരെ, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? എന്തോ എനിക്കത് അത്ര സേഫ് ആയിട്ട് തോന്നില്ല. ഫൈവ് ഫിംഗേഴ്സിന് സംശയം തോന്നിയ സ്ഥിതിക്ക് അവർ ആ സംശയം തീർക്കാൻ എല്ലാ വഴിയും നോക്കും. അവര് നോക്കട്ടെടി, അവരുടെ സംശയം തീരാതിരിക്കാൻ നമ്മളും എല്ലാ വഴിയും നോക്കും. എന്റെ ഈശോയെ, എന്തായി തീരും? എന്തോ ആ തലതെറിച്ച അഞ്ച് പിള്ളേരും കൂടി എന്തൊക്കെയാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് നാളെ സ്കൂളിൽ ചെല്ലുമ്പോ അറിയാം. ജെയിംസേ, അപ്പോൾ ഇന്നത്തെ പ്രഭാതം സത്യത്തിന്റെ പ്രഭാതമാണല്ലേ? എപ്പോഴും സത്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചവരുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോകുന്ന ദിവസം അല്ലേ? അല്ലേ രാഹുൽ? അതിനുള്ള ഏറ്റവും വലിയ തെളിവും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം അറിയാതെയാവും കുരുവിളയും സൂസന്നയും ഇന്ന് സ്കൂളിലേക്ക് വരുന്നത്. ജെയിംസലിയ, എന്നാ പിന്നെ ആ തെളിവങ്ങ് പുറത്തെടുത്തേക്കാ അല്ലേ? ഈ ശക്തമായ തെളിവുകളിൽ നിന്നും സൂസന്നയ്ക്കും കുരുവിളയ്ക്കും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. തെളിവ് ഇത്രയും ശക്തമായാലേ നമ്മുടെ പുതിയ പ്രിൻസിപ്പൾ ഒന്ന് അനങ്ങും. അപ്പോ പ്രിൻസിപ്പളിന്റെ കോടതി മുറിയിലേക്ക് പോവാ അല്ലേ? അവിടെ തന്നെ ഈ മാലപ്പടക്കത്തിന് തീ കൊളുത്തണം. അതോടെ ഈ സ്കൂൾ മുഴുവൻ ഇടുത്തിയായി പടരും ഈ വാർത്ത. എങ്കിലേ എക്സിക്യൂട്ടീവ് ബോർഡ് ഉണരൂ. Then let us start the operation Sugu. Sugu means സൂസന്ന കുരുവിള. ഓപ്പറേഷൻ സുഗു സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ജെയിംസലിയ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ ഗെയിം. എന്താടോ, ഞാൻ വിളിച്ചില്ലല്ലോ. ഇത് സാർ വിളിക്കാത്ത കാര്യത്തിനാ വന്നത്. ഇപ്പൊ മനസ്സിലായി, പഴയതുപോലെ കാശ് കടം വാങ്ങി രണ്ടാം ഭാര്യക്ക് ചെലവിനെത്തിച്ചു കൊടുക്കാനായിരിക്കും. രണ്ട് ഭാര്യമാരെ കൊണ്ട് ഞാനോ ഗതി കെട്ടു, സാർ ഗതി കെടായിരുന്ന കൊള്ളാം. അത് താൻ എന്നെ ഒന്ന് ആക്കിയതാണല്ലോ. ഇനിയിപ്പൊ ആക്കിയാലെന്താ, ആക്കിയില്ലെന്താ? എല്ലാവരും പറഞ്ഞില്ലേ? എടോ, തന്റെ ഭാര്യമാരുടെ കാര്യം ഞാനായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്റെ ഭാര്യയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാർ പോയി ഭാര്യയോട് പറഞ്ഞു? വേറൊന്നിനല്ലോ, എന്റെ ഭാര്യ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. അല്ല, സാറിന്റെ ഭാര്യ വിദേശത്തല്ലേ? അതെ, കുവൈറ്റിലെ. എന്തേ? അല്ല, ഈ കുവൈറ്റ് എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുവല്ലോ ആണോ? എടോ, തന്നെ കാരടോ പിടിച്ച് പ്യൂണാക്കിയത്? അവരെ വേണം തല്ലാൻ. എന്നാ സാറിനെ അടിക്കണ്ടത്? സാറല്ലേ എന്നെ പ്യൂണാക്കിയത്. ഇറങ്ങിപ്പോടോ ശശി നായരെ. കഷ്ടപ്പെട്ട് വിളിക്കണ്ട സാറെ, ഞാൻ എന്റെ പേര് മാറ്റി മിസ്റ്റർ സൗദാമിനി. അപ്പൊ താൻ രണ്ടുപേരിടണ്ടി വരുമല്ലോ, ഒന്ന് മിസ്റ്റർ സൗദാമിനി, മറ്റൊന്ന് മിസ്റ്റർ ഗോമതി. കൊള്ളാം. സാറ് ചിരിക്കണ്ട, സാറിനും രണ്ടുപേരിടേണ്ടി വരും. എന്ത്, എന്താ താൻ പറഞ്ഞത്? സാറിനും രണ്ട് ഭാര്യമാരാണല്ലോ, ഒന്ന് മിസ്റ്റർ കുവൈറ്റ്, മറ്റൊന്ന് മിസ്റ്റർ സൂസന്ന. യു ബ്ലഡി, അനാവശ്യം പറയുന്നു. എടോ, ഈ സ്കൂളിലെ ലൈബ്രറിയനെ കുറിച്ചാ താൻ ഈ അനാവശ്യം പറഞ്ഞത്? ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ടൊന്ന് അടുത്ത് ഇടപഴകിയാൽ ഉടനെ അവര് ഭാര്യയും ഭർത്താവുമാണെന്നാണോ തന്റെ വിചാരം? ഛേ, മാനവും മര്യാദയുമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ തോന്നിയവാസം പറഞ്ഞാലുണ്ടല്ലോ, തന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. സാറേ, എന്നെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പ് സാറ് സ്വയം ഡിസ്മിസൽ ആകാതെ നോക്ക്. എന്താ താൻ പറഞ്ഞത്? മനസ്സിലായില്ലേ? സാറും സൂസന്റെ മാഡവും ഭാര്യാ ഭർത്താക്കന്മാരാണെന്ന് ഞാനല്ല പറയുന്നത്, പിന്നെ പ്രിൻസിപ്പൽ സേതുലക്ഷ്മി മാഡം. അവരത് അറിഞ്ഞു? അറിഞ്ഞു. പ്രിൻസിപ്പളാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. സാറിനെ കയ്യോടെ പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞു. എന്റെ ഈശോ ചോദിച്ചല്ലോ. സൂസന്ന മാഡത്തെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സമയം പാഴാക്കണ്ട, സൂസന്ന മാഡം പ്രിൻസിപ്പളിന്റെ റൂമിലുണ്ട്.
അപ്പോ സൂസന്ന വിവാഹിതയാണെന്ന് സമ്മതിക്കുന്നു. എങ്കിൽ പിന്നെ ഹസ്ബൻഡിന്റെ പേര് പറയാൻ എന്താ ഇത്ര മടി? അത് പിന്നെ മാഡം, ഹസ്ബൻഡിന്റെ പേര് ജോർജ്. ജോർജ് എന്ന് മാത്രമേ ഉള്ളൂ? അതോ അതിന്റെ കൂടെ വല്ല ഫെർണാണ്ടസെന്നോ കുരുവിളയെന്നോ അങ്ങനെ ഇങ്ങനെ ഉണ്ടോ? അല്ല, ഉണ്ടോന്നാ ചോദിച്ചേ. ഇല്ല മാഡം, അങ്ങനെയൊന്നുമില്ല. അല്ല മാഡം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, സൂസന്നെയും കുരുവിളയും തമ്മിൽ ചേർത്ത് ചില റൂമേഴ്സൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നൊക്കെ ചിലർ പറയുന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അത് പിന്നെ ഞാനും കുരുവിള സാറും കുറച്ച് ഫ്രീ ആയിട്ട് പെരുമാറുന്നത് കൊണ്ട് അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്നത് ഇതൊക്കെ. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇവിടെ എങ്ങനെ ജോലി ചെയ്യും? ഇവിടുത്തെ റൂൾസിന് എഗൻസ്റ്റ് അല്ലേ അതൊക്കെ? എന്താ മേഡം? നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ചെറിയൊരു ഡൗട്ട്, അത് തീർക്കാൻ വിളിച്ചതാ. സൂസന് പറഞ്ഞൊക്കെ ശരിയാണോ ഗുരുവിളെ? ചോദ്യം ചോദിച്ചതേ സൂസനല്ല, ഞാനാ. അത് പിന്നെ ആളുകൾക്ക് എന്താ മേഡം പറഞ്ഞുകൂടാത്തത്? ആളുകൾ എന്ത് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ ഗുരുവിളെ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞങ്ങൾ തമ്മിലെ ഭാര്യ ഭർത്തക്കന്മാരാണോ എന്നല്ലേ മേഡം ഉദ്ദേശിച്ചത്? അതൊക്കെ ഫൈവ് ഫിംഗേഴ്സ് ചുമ്മാ പറഞ്ഞു നടക്കുന്ന മേഡം. ആ കുട്ടികളാണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നെന്ന് കൃത്യമായിട്ട് കുരുവിളൊക്കെ എങ്ങനെ മനസ്സിലായി? ഒന്നും പറയണ്ട മാഡം, ഇന്നലെ ആ കുട്ടികൾ എന്റെ ഫ്ലാറ്റിൽ വന്നു. ആ സമയത്ത് കുരുവിള സാറ് ഇവിടെ ഞാൻ വാങ്ങി മറന്നു വെച്ചിട്ട് പോയ സാധനങ്ങളും കൊണ്ട് എന്റെ ഫ്ളാറ്റിൽ വരികയും ചെയ്തു. കുരുവിള സാർ അപ്പൊ തന്നെ തിരികെ പോയി. അക്കാര്യായിരിക്കും കുട്ടികൾ ഇവിടെ മാഡത്തിനോട് വന്ന് വിളമ്പിയത്. മാഡം അത് വിശ്വസിക്കുകയും ചെയ്തു. കഷ്ടം. മാന്യമായി ജീവിക്കുന്ന ആളുകളെ പറ്റി അസഭ്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഫൈവ് ഫിംഗേഴ്സിനെ ഈ സ്കൂളിൽ വെച്ചോണ്ടിരിക്കുന്നതാ തെറ്റ്. നാളെ മാഡത്തെ പറ്റിയും അവരിങ്ങനൊക്കെ പറഞ്ഞിരിക്കും. ആ കുട്ടികൾ വെറുതെ പറഞ്ഞല്ല സൂസന്ന, വ്യക്തമായ തെളിവുകൾ എന്റെ മുമ്പിൽ എത്തിച്ച ശേഷമാണ് അവര് പറഞ്ഞത്. നിങ്ങൾ വിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന പച്ചയായ തെളിവ്. എന്താ ഇത്? ഓപ്പൺ ചെയ്ത് നോക്കൂ. ഇനി തുറക്കണ്ട. തുറന്ന പഴയ കല്യാണ രംഗം കണ്ട് രണ്ടുപേർക്കും ചിലപ്പോ ബോധക്ഷയം വരും. എല്ലാം ഞാൻ കണ്ടു. രണ്ടുപേരുടെ വിവാഹം 13 കൊല്ലം മുമ്പ് കഴിഞ്ഞാണല്ലേ മാഡം. അത് ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഇവിടെ ജോലി ചെയ്യുന്നത് ഈ സ്കൂളിന്റെ റൂൾസിന് വിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ലേ രണ്ടുപേരുടെ ഈ ഒളിച്ചൊളി? മാഡം, മാഡം, പ്ലീസ്, നോ എക്സ്ക്യൂസ്. ഇനി മുതൽ നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഈ സ്കൂളിൽ ജോലി ചെയ്യാനാവൂ. അതാരും വേണമെന്ന് നിങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ഈ ആൽബം ചെയർമാനെ ഏൽപ്പിച്ചേക്കാം. മാനേജ്മെന്റിന് ചീറ്റ് ചെയ്തതിനുള്ള നടപടി എന്താന്ന് ഇനി ചെയർമാൻ തീരുമാനിക്കട്ടെ. മാഡം, ഞങ്ങളുടെ ജോലി ജോലി കളയിക്കില്ലേ മാഡം? നോ, നോ മോർ ആർഗ്യുമെന്റ്സ്. ഗോ ഔട്ട്. അങ്ങനെ സൂസന്നയ്ക്കും കുരുവിളയ്ക്കും പണി കിട്ടി. സൂസന്നെ ചായ ഇടാൻ അകത്തേക്ക് പോയതക്കത്തിന് ആൽബം കേറിയെടുക്കാൻ പറ്റിയതാണ് നമ്മുടെ വിജയം അല്ലേ? എന്നാലും രണ്ടുപേരും കൂടി അത്ഭുത നാടകമല്ലേ ഇതുവരെ കളിച്ചത്? കേറി വരുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു, നമ്മളെ കണ്ട് ഇറങ്ങിപ്പോകുന്നു. നമ്മൾ പോയി കഴിഞ്ഞ് ഇടിച്ചു കയറിയത് നമ്മൾ കണ്ടില്ലെന്ന അവരുടെ വിചാരം. അവർ തമ്മിൽ ലൈനാണെന്ന ഞാൻ ആദ്യം വിചാരിച്ചത്. ഫ്ലാറ്റ് കിടന്ന് കുരുവിള കളിച്ചത് ഭയങ്കര നാടകം തന്നെ. എന്തായാലും കൊള്ള. കുരുവിള വരുന്നുണ്ട്. മിസ്റ്റർ സൂസന്ന, എടാടാ, നീ വിളിച്ചത് എന്നെ തന്നെയാണെന്ന് മനസ്സിലായടാ. അയ്യോ സാറോ, സൂസന്ന മേഡം ഇതിൽ പോകുന്നതിന് തോന്നി, അതാ വിളിച്ചത്. ഒടുവിൽ നീ എല്ലാം കൂടി ഞങ്ങളെ അങ്ങോട്ട് പണിതു. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാറും സൂസന്ന മേഡവും കൂടെ വർഷങ്ങളായിട്ട് ഈ സ്കൂൾ അതോറിറ്റി അല്ലേ പണിതോണ്ടിരിക്കുന്നത്?
ഞങ്ങളെ തൊണ്ടി സഹിതം പിടികൂടാൻ സഹായിച്ചു എന്ന് കരുതി. നീയൊന്നും ഇവിടെ കിടന്ന ആളാവുമെന്ന് വിചാരിക്കണ്ടടാ. വർഷത്തിൽ എല്ലാ ദിവസവും വേനലായിരിക്കില്ലടാ മക്കളെ, ഇടിയും മഴയൊക്കെ ഉള്ള ദിവസങ്ങൾ വരും. അന്ന് കാണിച്ചു തരാം ഈ കുരുവിളാരാന്ന്. സാർ ആരാണെന്ന് കാണിക്കാൻ ഇപ്പോഴേ തീരുമാനിച്ചോ? അപ്പോൾ സൂസന്ന മാഡം ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായോ? രണ്ടിലൊരാൾക്കല്ലേ ഇനി ഇവിടെ ജോലി ചെയ്യാൻ നോക്കൂ. അതല്ലേ പ്രിൻസിപ്പളിന്റെ അന്ത്യശാസനം. നിർത്തടാ, നിന്റെ നെഗളിപ്പ് കുറച്ച് കൂടുന്നുണ്ട്. നീ എല്ലാം കൂടി ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിട്ടു, സഹിക്കില്ല ഞാൻ. സാർ ഞങ്ങളോട് വഴക്കിന് നിൽക്കാതെ രണ്ടിലൊരാളുടെ ജോലി സേഫാക്കാൻ നോക്ക്. അല്ലെങ്കിൽ രണ്ടുപേരുടെ ജോലി ഒന്നിച്ചു പോവാൻ സാറേ, ഊട്ടി പഠിക്കുന്ന കുട്ടികൾ പട്ടിണിയിലാവൂലേ? സാറേ, സാറിനെ ഇവിടുന്ന് പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവുമില്ല. പക്ഷെ സൂസന്ന മാഡം, അത് പറ്റില്ല സാറേ. അവരിവിടെ വർക്ക് ചെയ്താൽ ഫൈവ് ഫിംഗേഴ്സ് ചീത്തയാകും. മനസ്സിലായില്ലേ സാറിന്? ഞങ്ങളുടെ മുൻകാല വിനോദങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ല കുട്ടികളായി അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് കഴിയാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോ വെറുതെ വെള്ളവും വളവും നൽകി ഞങ്ങളിലെ ഉണങ്ങിപ്പോയ ശീലങ്ങളെ വളർത്തിയെടുക്കരുത് സാറേ. സൂസന്ന മാഡം ഇവിടെ തുടർന്നാ അതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് സാറിന്റെ ജോലി നിലനിർത്തി സൂസന്ന മാഡത്തെ പറഞ്ഞേക്കുന്നതായിരിക്കും ഇനി സാറിന് നല്ലത്. ഇതാണ് സാറിന് തരാൻ ഫൈവ് ഫിംഗേഴ്സിന്റെ ഉപദേശം. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. നമോ വാഗം. ഒരു ഉപദേശം കാണിച്ചു തരാമടാ ഫൈവ് ഫിംഗേഴ്സ്.